ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ലിനോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത് രണ്ട് വാഴക്കൊലയാണ് കേട്ടോ. അത് രണ്ട് വാഴക്കൊലയും ഒപ്പം തന്നെ പഴുത്തിരിക്കുകയാണ്. ഇത് കിട്ടുമ്പോൾ ഒക്കെ പാടെ മേലൊക്കെ മേലെ ഏക്കാരം, അല്ലെങ്കിൽ ഒന്നോട്ട് ഇല്ലതാനും. അപ്പം നമ്മളിപ്പോൾ എന്താ അപ്പം അതുകൊണ്ട് ചെയ്യണമെന്ന് വെച്ചാൽ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വാഴക്കപ്പാണ് ഇന്ന് റെഡിയാക്കാൻ പോണത് കേട്ടോ. കുട്ടികളൊക്കെ പാടത് കഴിച്ചാൽ തീരൂല, അപ്പം വെറുതെ പഴുത്ത് ചീയിച്ച് കളയണ്ടല്ലോ. അപ്പം നമുക്ക് ഗോതമ്പ് പൊടിയും അതുപോലെ മൈദപ്പൊടിയൊക്കെ വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വാഴക്കപ്പം എങ്ങനെ റെഡിയാക്കാമെന്നാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പം എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. നമ്മളെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണും, സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇതിൽ വന്ന് ഒരു അര കിലോയോളം പഴമാണ് പറിച്ചെടുക്കുന്നത്. പിന്നെ ഈ ഒരു പഴക്കൊല ഞങ്ങളുടെ തൊടിയിൽ നിന്ന് തന്നെ വെട്ടിക്കൊണ്ടതാണ് കേട്ടോ. അപ്പോൾ ഒരു കീടനാശിനി ഒന്നും ഇല്ലാത്ത നല്ല മധുരമുള്ള മൈസൂർ പഴമാണ് കേട്ടോ ഇത്. അങ്ങനെ എന്തായാലും ഇപ്പം നമ്മളിതിൽ വന്ന് പഴമൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം അര കിലോയോളം, അതിലധികം ഉണ്ടാവും കേട്ടോ. ശരിക്കില്ല കണക്കൊന്നും ഇപ്പം എനിക്കറിയില്ല. അപ്പം ഇനി ഇതൊക്കെ ഒന്ന് തൊലി കളഞ്ഞെടുത്തിട്ട് വരാം. അപ്പോൾ പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത് ഒരു രണ്ടോ മൂന്നോ ഏലക്കായും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. കാരണം പഴത്തിന് നല്ല മധുരം ഉണ്ടാവും, അപ്പോൾ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ വെള്ളമൊന്നും ഒഴിക്കാതെ ഇത് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. തീരെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ, അല്ലെങ്കിൽ തന്നെ ഇത് പഴം കെട്ട് അടിഞ്ഞു വരുമ്പോൾ വെള്ളം പോലെ ആയിട്ടുണ്ടാവും. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ ഒരു കയ്യിലിന് 4 കൈയിലോളം മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതേ കയ്യിലിന് തന്നെ 2 കയ്യില് ഗോതമ്പ് പൊടിയും. അപ്പം ഇത്രയും പൊടികളാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഒരല്പം സോഡാപ്പൊടിയും ചേർത്ത് കൊടുക്കട്ടോ. സോഡാപ്പൊടി നിർബന്ധമുള്ളതല്ല, വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം കൈ കൊണ്ട് തന്നെ കുഴച്ചെടുക്കുക. ഇനി നമുക്ക് ഇതിക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടി വരും. അപ്പം ആ വെള്ളം കുറച്ചീച്ച ചേർത്ത് കാണ്ട് വേണം മാവ് കുഴച്ചെടുക്കാൻ. കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് വേണം കേട്ടോ വെള്ളം ചേർത്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ പറ്റ ലൂസായി പോയാൽ അത് ചുട്ടെടുക്കുമ്പോൾ ശരിയാവില്ല. സ്പൂണ് കൊണ്ട് നമ്മളിങ്ങനെ കോരിയിടുമ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ ചാടണ ആ ഒരു പരുവത്തിൽ വേണം കേട്ടോ ഇത് കുഴച്ചെടുക്കാൻ. ഇപ്പം നമ്മളെ മാവൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ചു നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ചുട്ടെടുക്കുക, അല്ലെങ്കിൽ അപ്പം തന്നെ ചുട്ടെടുക്കുക കേട്ടോ. എന്ത് സാധനത്തിന് മാവ് കൂട്ടുകയാണെങ്കിലും അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം വേണം ചുട്ടെടുക്കാൻ കേട്ടോ. എങ്കിലത് നമുക്ക് നല്ലോണം പൊങ്ങി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പം നമ്മുടെ മാവൊക്കെ അതാ നല്ലോണം ഇവിടെ സെറ്റായി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. പിന്നെ മാവ് നമ്മൾ എടുക്കുമ്പോൾ ഇങ്ങനെ ഉറച്ച പോലെ ആയിരിക്കും കേട്ടോ. അതൊന്നും ഇങ്ങോട്ട് ഇളക്കിയതിന് ശേഷം വേണം കേട്ടോ ചുട്ടെടുക്കാൻ. നമ്മൾ എണ്ണയൊക്കെ നല്ലോണം ചൂടായിട്ടുണ്ട് കേട്ടോ. പിന്നെ എണ്ണ ചൂടാവാതെ ഇട്ട് കൊടുക്കരുത്. നല്ലോണം ചൂടായതിനു ശേഷം വേണം മാവിട്ട് കൊടുക്കാൻ. എന്നിട്ട് ഓരോ സ്പൂണായിട്ട് ഇങ്ങനെ നിറച്ചും ഇതിലിട്ട് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മളെ വാഴക്കപ്പം എന്താ നല്ലോണം അങ്ങനെ പൊള്ളച്ച് വന്നിട്ടുണ്ട്. പൊള്ളച്ച് വന്നതിന് ശേഷം വേണം കേട്ടോ നമ്മൾ മറിച്ചിട്ട് കൊടുക്കാൻ.
ഇപ്പം നമ്മളെ വാഴക്കപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഈ ഒരു കളറാകുമ്പത്തിന് തന്നെ കോരിയെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇനി എല്ലാതും ഇതുപോലെ തന്നെ ചുട്ടെടുക്കുക. അപ്പം നമ്മളെ സോഫ്റ്റായിട്ടുള്ള വാഴക്കപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കാം എങ്ങനെയുണ്ട് അറിയാലോ. ഉള്ളൊക്കെ കണ്ടില്ലേ നല്ലോണം വെന്ത് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ ഒരു വീഡിയോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടിരിക്കണോ എന്ന് വിചാരിക്കുകയാണ്. അപ്പം ഇനി നല്ലൊരു വീഡിയോസൊക്കെ ആയിട്ട് കാണുമ്പോഴേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും.